വന്നേ കത്ത് മുരുകന്റെ എഴുത്താ ദൈവമേ ഒന്ന് വായിച്ചു നോക്ക് മോളെ ഒന്ന് വായിക്കേ അയ്യോ മുരുകന്റെ ദൈവമേ എന്നാ ഞാൻ പോട്ടെ അയ്യോ അങ്ങനെ പോയാൽ പറ്റില്ല ആദ്യമായിട്ട് മുരുകന്റെ കത്ത് കൊണ്ടുവന്ന ആളല്ലേ ഒരു ഒരു ചായ കുടിച്ചിട്ട് പോവാം മോളെ ചായ ഉണ്ടാക്കി പോയി അല്ലേ ആ നിങ്ങൾ സത്യത്തിൽ പോസ്റ്റ് മാൻ അല്ല എന്റെ പോസ്റ്റ് മോനാ അയ്യോ ഇന്ന് വന്നേ നല്ല പാലുള്ളതിനാണല്ലോ എന്നാലും എന്നോടിച്ച് അത് വേണ്ടായിരുന്നു തന്നോണ്ടിരുന്ന പാല് നിർത്തിക്കളഞ്ഞിരുന്ന അത് പിന്നെ എങ്ങനെയാ പാല് കൊണ്ടുവരുന്ന പെണ്ണിന്റെ പുറത്ത് കയറി കിടന്ന പിന്നെ പെണ്ണ് വരും അയ്യോ അത് കയ്യാബദ്ധം പറ്റിയതാ ഒരു കൊലകാരണം എന്ത് അബദ്ധമായാലും പെണ്ണ് ഇനി കടയിലോട്ടില്ല എന്നാ പിന്നെ പാല് നിങ്ങൾ തന്നാ മതി അങ്ങനെ നിർബന്ധമാണെങ്കിൽ പെണ്ണിന്റെ അപ്പന്റെ അടുത്ത് കൊടുത്തു വിടാം അത് വേണ്ട ഒന്നേ മോള് കൊണ്ടുവരണം അതെ അമ്മ കൊണ്ടുവരണം അപ്പം പാല് കൊണ്ടുവരണ്ട ദിവസവും അപ്പവും മുട്ടയും തിന്നാൻ എനിക്ക് കലക്രോദ്യമൊന്നും അല്ലല്ലോ ഞാനൊരു പാവം പോസ്റ്റ്മാനാ എനിക്ക് ദോശ മതി അയ്യോ ചേച്ചി ചമ്മന്തി മതിയായിരുന്നു ഇത് മുട്ടക്കറിയുടെ ചാറാ ഈ കത്തികളൊക്കെ പൊന്നാനിക്ക് കൊണ്ടുവന്നതാ അയാൾ വരുന്ന ബഹളം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും മോളെ മോളെ കത്തുണ്ടോ നോക്കിയേ എന്ത് ചെയ്ത് ആ ഇത് ഗംഗാരനാർക്കുള്ള പറഞ്ഞ പോലെ എന്നും കത്തയക്കാൻ അവനെന്താ പ്രാന്തുണ്ടോ അപ്പൊ നീ ഒറ്റ വിചാരിയുള്ളൂ മുരുകന്റെ കത്ത് വന്നോ മുരുകന്റെ കത്ത് വന്നോ എന്നാ ഞാൻ പോട്ടെ മോളെ രാധേ രാധേ എവിടെ മോളെ എവിടെ വിളയ ഇത് കണ്ട മുരുകന്റെ കത്ത് പിന്നെയും വന്നു അയ്യോ പോസ്റ്റിന് ഈ കത്ത് കണ്ടപ്പോ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം അതുകൊണ്ട് പോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഊണൊന്നും ഇവിടെയാ എന്താ അപ്പന് മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് മോള് ജാനകിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ മീൻ എന്തെങ്കിലും ഒന്ന് നോക്കിട്ടുവാ എന്തെങ്കിലും കാണും
എന്തരാതുകുട്ടി, കുറച്ച് മീനുണ്ട് കിട്ടാൻ. അയ്യോടി, ഈ നേരത്തോ? ഉണക്ക മീൻ മതിയോ? ആ മതി. നാ വാ. വീട്ടിൽ വന്ന പിന്നെ ഇത്ര നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാം എന്റെ കുട്ടിയുടെ കൈപുണ്യ, മുരുകന്റെ ഭാഗ്യ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? അല്ല, നല്ലൊരു കാപ്പിയോ ചായയോ ഊണോ കഴിക്കണോന്ന് തോന്നുമ്പോ. അപ്പൊ എന്നെ തിരിച്ചറിയും. അനാ കാളിമുത്തുവിന് പണം കൊടുക്കാനുള്ള കാര്യം മാത്രം അറിയാം. കഷ്ടത്തിലാ, അതുകൊണ്ടാ ശ്രമിക്കണം. മുത്തു എല്ലാരും ശ്രമിച്ചാ മുത്തു തിണ്ടിയാകില്ലേ? മുത്തുവിന് പണവും പലിശയും ഇപ്പൊ വേണം. പണത്തിന് പണം തന്നെ വേണ്ട മുത്തു. എന്റെ കയ്യിൽ ഇപ്പോ പണമായിട്ട് തന്നെ വേണമെന്നില്ല, തങ്കം പോലൊരു മോളുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മുത്തൂന് ഇത്തിരി സ്നേഹം കിട്ടിയാ മതി. മോളുടെ കയ്യിൽ നിന്ന് പലിശയായിട്ട് കൂട്ടിക്കോളാം. ഒത്തു, മാനം ഞങ്ങൾക്ക് ജീവനേക്കാൾ വലുതാ. ഒതിക്കാനാളില്ലെന്ന് കരുതണ്ട. നിന്റെയൊക്കെ ഒരു മാനം മുത്തൂന്റെ പണവും പലിശയും തന്നില്ലെങ്കിൽ ആ മാനം പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിക്കും. ഉരുക്ക് ചതക്കണ കൈയാടായത്.